ചിലർ പറയും രണ്ട് തരം വേദനകളുണ്ട്, ഒന്ന് ശരീരത്തിൻ്റേത്, മറ്റൊന്ന് മനസ്സിൻ്റേത്. പക്ഷേ എനിക്ക് തോന്നുന്നു വേദന ഒറ്റ തരമേ ഉള്ളൂ, അതേതും മനസ്സിൻ്റേതാണ്. കാരണം ശരീരത്തിൽ മനസ്സിൻ്റെ സാന്നിധ്യമില്ലാത്ത ഭാഗം വെട്ടിമുറിച്ചാൽ നമുക്ക് വേദനിക്കില്ല, അറിയില്ല. ഇതാണല്ലോ ഓപ്പറേഷൻ്റെ മുമ്പ് നൽകുന്ന അനസ്തേസിയയും അല്ലായെങ്കിൽ മരവിപ്പും. അങ്ങനെയെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേൽക്കുന്ന വേദനകളാണ് ഏറ്റവും വലിയ വേദന. മനസ്സിലേൽക്കുന്ന വേദനകളിൽ ഏറ്റവും വലുതേതാണെന്ന് ചോദിച്ചാൽ അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതാണ്, അന്തസ്സിന് ക്ഷതമേൽക്കുന്നതാണ്. ഓരോ വ്യക്തിയുടെയും സ്വകാര അഭിമാനമാണ് അവൻ വിശ്വസിക്കുന്ന ദൈവം, അവൻ വിശ്വസിക്കുന്ന മതഗ്രന്ഥം, ആചാരങ്ങൾ. അതിനെ ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നേരെയുള്ള വ്യക്തിഹത്യ തന്നെയാണ് അവിടെ നടക്കുന്നത്. അത്രത്തോളം മനസ്സിന് വേദനിക്കും. ഇങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള 2.4 ബില്യൺ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു വ്യക്തിഹത്യ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായി ഓരോ ക്രിസ്ത്യാനികളുടെയും നെഞ്ചത്ത് വാളുകൊണ്ട് കുത്തിക്കീറിയതിന് തുല്യമാണ് ഇന്ന് കേരളത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ബൈബിൾ കത്തിച്ചത് മൂലം നടന്നത്. അത് ബൈബിൾ മാത്രമല്ല, ഖുർആനാണെങ്കിലും ഗീതയാണെങ്കിലും ഏതൊരു മതഗ്രന്ഥം കത്തിച്ചുകൊണ്ട് ആ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ വേദനിപ്പിക്കുന്നതും ക്രിമിനൽ കുറ്റമായതുകൊണ്ട് നാട്ടുകാരവരെ ഒറ്റപ്പെടുത്തുകയും സമുദായം അവർക്കർഹിക്കുന്ന ശിക്ഷ നൽകുകയും അതിലുപരി അതത് രാജ്യത്തിൻ്റെ നിയമത്തിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.